എകെജി സെന്റർ ആക്രമണ കേസിൽ തെളിവെടുപ്പിൽ സഹകരിക്കാതെ പ്രതി ജിതിൻ പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ അടക്കം ക്രൈംബ്രാഞ്ചിന് പ്രധാന തെളിവുകൾ കണ്ടെടുക്കാനായില്ല കൃത്യം നടക്കുമ്പോൾ പ്രതി ധരിച്ചിരുന്ന ടീഷർട്ടും ഷൂസും കണ്ടെത്തിയില്ല സ്കൂട്ടർ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റേതെന്നാണ് സൂചന ആർ അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും അനന്ദൻ ഗുഡ് മോർണിംഗ് തെളിവുകൾ കണ്ടെത്തുക എന്നത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് നിർണായകമാണ് കഴിഞ്ഞ ദിവസം സുപ്രധാന തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് അവകാശപ്പെട്ടിരുന്നല്ലോ ഇതിലിപ്പോൾ എന്താണ് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് എന്താണ് ഇനി ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ഗുഡ് മോർണിംഗ് പൂജ എകെജി സെന്റർ ആക്രമണ കേസിലെ പ്രതി ജിതിനെ 4 ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി പോലീസിന് നൽകിയത് ആ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഇന്ന് വൈകുന്നേരം ജിതിനെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് അതിനു മുൻപ് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നീക്കം പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകൾ ഈ തെളിവെടുപ്പിൽ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ജിതിൻ ഈ പടക്കമറിയാൻ വേണ്ടി എത്തിയ സ്കൂട്ടർ അതിനൊപ്പം തന്നെ ആ സമയം ജിതിൻ ധരിച്ചിരുന്ന ടീഷർട്ട് ഷൂസ് ഈ ടീഷർട്ടും ഷൂസും അടയാളമാക്കിയാണ് പ്രതിയെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ആ തെളിവുകൾ ലഭിക്കുക നിർണായകമാണ് മറ്റ് ചില തെളിവുകൾ കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിക്കേണ്ടതുണ്ട് എന്നാൽ ഈ സ്കൂട്ടറും പ്രധാന തെളിവായ ടീഷർട്ടും ഷൂസും ഈ തെളിവെടുപ്പിൽ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല കാരണം ജിതിൻ നിസ്സഹരിക്കുകയാണെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഈ സ്കൂട്ടർ എവിടെയാണ് ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇതുവരെ ജിതിൻ പറഞ്ഞു കൊടുത്തിട്ടില്ല അതിനൊപ്പം തന്നെ ഈ ടീഷർട്ടും ഷൂസും എവിടെയാണ് ഒളിപ്പിച്ചതെന്നും ജിതിൻ പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഈ 3 ദിവസത്തെ കസ്റ്റഡിക്കിടയിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം തന്നെ ഈ സ്കൂട്ടർ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റേതാണ് എന്നുള്ള ഒരു വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ആ സ്കൂട്ടർ കണ്ടെത്താൻ കഴിയും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇന്ന് വൈകിട്ട് ജിതിനെ കോടതിയിൽ ഹാജരാക്കും അതേസമയം തന്നെ ജിതിനെ സഹായിച്ച 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവർ ഇപ്പോഴും ഒളിവിലാണ് അവരെ കണ്ടെത്താനുള്ള ശ്രമവും ക്രൈംബ്രാഞ്ച് തുടരുകയാണ് പൂജ ശരി ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.